ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് നമ്മുടെ തൃശ്ശൂരുള്ള ശക്തൻ തമ്പുരാൻ കൊട്ടാരം കാണിച്ചിട്ടാണ് എടുത്തത്. എന്നാൽ അത് എത്ര പേര് കണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കി. അത് ആരും കാണാനില്ല, അതാണ് സത്യം. ആർക്കും വേണ്ട, അതാർക്കും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എന്താണ്? കമ്പി വീഡിയോ പോരട്ടെ ചേച്ചി എന്നാണ് പറയുന്നത് അല്ലേ. എല്ലാവരും ആഗ്രഹിക്കുന്നതും ഇതുപോലുള്ള വീഡിയോസാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം കമ്പി വീഡിയോ ആണ് എല്ലാവർക്കും വേണ്ടത്. ഇപ്പം നമ്മളിപ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ, വെയിലൊക്കെ കൊണ്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ആ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത്. പക്ഷെ ആരും അത് കാണുന്നില്ല. നിങ്ങൾക്കൊന്ന് കണ്ടുകൂടെ പ്ലീസ്. എൻ്റെ വീഡിയോ അല്ലേ, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അവിടെയൊക്കെ പോയി എടുത്തില്ലേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എത്ര പേരെ കണ്ടവരോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്താ ഇതിനെ കുറച്ച് പേര് കണ്ടിട്ടുണ്ട്, അപ്പോൾ അവരോട് ഒരുപാട് നന്ദിയുണ്ട്. എന്നാൽ കാണാത്തവർ നിങ്ങളൊന്ന് കയറി കണ്ടോളൂ. എന്തിനാ നിങ്ങൾ എന്നെ ഒഴിവാക്കി കളയുന്ന ആ വീഡിയോ? കഷ്ടമുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ കാണാൻ വീഡിയോ. ആർക്കും തന്നെ അത് താല്പര്യമില്ല, ഞങ്ങളുടെ വീഡിയോ കാണാനായിട്ട് ഇഷ്ടമല്ല. നമ്മളതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ, അതായത് തൃശ്ശൂർ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ കൊട്ടാരമൊക്കെ ഒന്ന് കാണണ്ടേ. എല്ലാവർക്കും അങ്ങനെ ഇപ്പോൾ കാണാൻ പറ്റിയെന്നൊന്നും ഇരിക്കില്ലല്ലോ. തൃശ്ശൂർ വരാനൊന്നും പറ്റിയെന്നിരിക്കില്ല അല്ലേ. അങ്ങനെ പറ്റാത്തവരൊക്കെ ഉണ്ടാവും. എന്തായാലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ. അതല്ല എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് എന്താന്ന് വെച്ചാൽ, ആരും അതിനൊരു ലൈക്ക് പോലും അടിച്ചിട്ടില്ല എന്നുള്ളത്. ഒരു ലൈക്കെങ്കിലും അടിച്ചുകൂടെ അതിന്. പാവം, അത് ലൈക്കുമല്ലോ അത് കിടക്കുക. ഒരു ലൈക്കില്ല, ഒരു കമൻ്റ് ഇല്ല. ചിലരുണ്ടായിരുന്നു എനിക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ ഡിസ്ലൈക്ക് അടിക്കാൻ വരുന്നവരുണ്ടായിരുന്നു. അവരെയും കാണാനില്ല, എവിടെ പോയി ഡിസ്ലൈക്ക് അടിക്കുന്നവരൊക്കെ. എന്തായാലും നല്ല വിഷമമായി അതെനിക്ക് കണ്ടപ്പോൾ. കാരണം നിങ്ങളെ പ്രതീക്ഷിച്ചിട്ടാണ്, എനിക്ക് എത്രയോ സബ്സ്ക്രൈബർ ഉണ്ടല്ലേ, ഞാൻ നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിട്ടാണ് ആ വീഡിയോ ചെയ്തത് തന്നെ. അപ്പോൾ നിങ്ങൾ ഇതൊന്നും വേണ്ട ചേച്ചി, ചെയ്തെന്ന് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾക്ക് കമ്പി പോരട്ടെ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. എന്നാൽ ഇതെന്ത്, നിങ്ങൾ ഇത് മാത്രം അവിടെ പറയുന്നോളൂ ചോദിക്കുകയും ചെയ്യും. എന്നാൽ കമ്പി വീഡിയോ കാണാൻ എല്ലാവർക്കും ഇഷ്ടം അല്ലേ. അതിപ്പോൾ എന്തെങ്കിലും ആവട്ടെ, സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളിപ്പോൾ കമ്പി വീഡിയോ കാണുന്നതിൽ നല്ല കാര്യം തന്നെ. എന്റെ ഞാൻ പറയുന്നില്ല, എന്നാൽ ഈ പാവം ഞാൻ പോയി എടുത്താല്ലേ, ഒന്നെടുത്തൂടെ എത്ര സബ്സ്ക്രൈബറുള്ളതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ പാടില്ല, അതിൽ ആരും അത് നോക്കുന്നു കൂടി ഇല്ല എന്നുള്ള. എന്നാണേലും ഭയങ്കര കഷ്ടമാട്ടോ, ഒന്ന് കയറി കാണും പ്ലീസ് എല്ലാവരും. പിന്നെ പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചോളൂ, വെറുതെ കൈവെടുന്ന് തൊട്ടാൽ പോരെ. ഒന്ന് ലൈക്ക് അടിക്കാതെ നടക്കുമ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നും കേട്ടോ. എനിക്ക് എത്ര ഫ്രണ്ട്സാണ് ഉള്ളത് അല്ലേ. പിന്നെ ഡിസ്ലൈക്ക് അടിക്കുന്നവർക്ക് ഡിസ്ലൈക്ക് അടിക്കാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബർ ചെയ്യാം. ആരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഡിസ്ലൈക്കും അടിക്കുന്നില്ല, കമൻറ്റും ഇടുന്നില്ല, ഒന്നും ഇല്ലാതെ കിടക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നേ, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, എന്നാലല്ലേ എനിക്ക് ഇനി വീഡിയോസ് ഇടാൻ തോന്നുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എൻ്റെ ആ ഒരു വീഡിയോയിലത്തെ കണ്ട് ഒരു 1K എങ്കിലും ആക്കി വെച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ എന്താണ്, അപ്പോൾ എപ്പോഴും നമുക്കിപ്പോൾ ഇങ്ങനെ കമ്പി വീഡിയോസൊക്കെ ഇടാൻ പറ്റിയെന്നിരിക്കില്ലല്ലോ. നമ്മുടെ സാഹചര്യമൊക്കെ അനുസരിച്ച് എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോകേണ്ടതൊക്കെ അത്യാവശ്യം വന്നാലും വീഡിയോ എടുക്കാനേ പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ നമ്മൾ ആ ഭാഗത്തുള്ള ആ ഏരിയയിലുള്ള സംഭവങ്ങളായിരിക്കാം നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കാണുക, ജസ്റ്റ് ഒന്ന് കണ്ട് അതെങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കാത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കമ്പി വീഡിയോ തന്നെ പോരട്ടെ, അല്ലെങ്കിൽ കമ്പി വീഡിയോ മതി എന്നൊക്കെ പറയുന്നവരോട് ഞാൻ ചോദിക്കാം. ഞാൻ ചിലർ ചോദിച്ചിട്ട് എന്താണ് ഈ കമ്പി എന്ന് ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. എന്താ പറയാ അല്ലേ, ഈ കമ്പി എന്താന്ന് അറിയാത്തവരുണ്ടാ? അതായത് ഇപ്പം ചിലപ്പോൾ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചായിരിക്കും. എന്നാലും അതിന് ഉത്തരം, ഈ കമ്പി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ത്രീയുടെ ഇപ്പം മാറിടം കാണുകയോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സെക്സ് സിനിമ കാണുകയോ, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സെക്സ് പരമായിട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് കമ്പിയാവും എന്ന് പറയാം അല്ലേ. ഇപ്പോൾ ഒരു ചില പുരുഷന്മാർക്ക് ചില സ്ത്രീകളെ മാറിടം അവിടെ ഇങ്ങനെ, അവർ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഇത്തിരി ഡ്രസ്സ് ഇത്തിരി ഇങ്ങനെ നീങ്ങിയിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തിരി ടൈറ്റായിട്ട് അവരുടെ ബ്രാ യൂസ് ചെയ്തിട്ട് മാറിടമൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക എന്നൊക്കെ പറയില്ലേ.
അപ്പൊ അവിടേക്കൊക്കെ നോക്കുമ്പോ ചില പുരുഷന്മാർക്ക് വല്ലാത്തൊരു കമ്പിയോ, ചില സ്ത്രീകളുടെ തൊട കാണുമ്പോ കമ്പി വരെ അല്ലെ, ചിലരുടെ പൊക്കിള് കാണുന്നുണ്ട്, ചിലരുടെ ചന്തി കാണുമ്പോ, അങ്ങനെ പലർക്കും പല സ്ഥലങ്ങളിലാണ് ഓരോരുത്തർക്കും കമ്പി വരുന്നത് ഇഷ്ടം അല്ലെ, ഇഷ്ടമല്ല ആ ഒരു സംഭവം വരുന്നത്. അതിന് ശരിക്കും പറഞ്ഞ ഉദ്ധാരണം എന്നാ പറയാ, ശരിക്കും ഉദ്ധാരണം എന്നല്ലേ പറയാ, അതിന് കമ്പി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സംഭവം വരുന്നത് തന്നെ ശരിക്കും ഈ നമ്മൾക്കൊരു ഭക്ഷണം എടുത്തു വയ്ക്കുമ്പോൾ ആ ഭക്ഷണത്തിനോട് ഒരു ഇഷ്ടം തോന്നുക, അല്ലെങ്കിൽ നമുക്കതിന് കഴിക്കാനുള്ള ഒരു വായിൽ വെള്ളം ഊറുക എന്ന് പറയില്ലേ, നമ്മുടെ വായിൽ വെള്ളം വരിക ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ളൊരു ഭക്ഷണം കാണുമ്പോൾ അത് കഴിക്കണം എന്നുള്ളൊരു തോന്നലുകൊണ്ട് നമുക്ക് ഒരുപാട് ഉമിനീർ വരില്ലേ, വായിൽ നിറയെ വെള്ളം വരാം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഇതൊരു സംഗതിയാണ്. അതായത് ഉത്തേജനം നടക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് കമ്പിയാവുന്നു, മറ്റൊരു സ്ത്രീകളെ കാണുമ്പോൾ ആകർഷണം, അത് ദൈവം തന്നിരിക്കുന്നതാണ് എല്ലാവർക്കും, അങ്ങനെ ഒരു ആകർഷണം തോന്നാനും ആ ഒരു ഉദ്ധാരണം നടക്കാനും അതുപോലെ എന്താണ് അത് നമ്മളിലേക്ക് ആകർഷിക്കാനും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ്, അതല്ലെങ്കിൽ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഒരു ആകർഷണമാണ് സ്ത്രീക്കും പുരുഷനും. ചില സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ രോമം കാണുമ്പോൾ അങ്ങനെ ഒരു ഇത് വരുന്നത് കാണും. അതായത് ചില പുരുഷന്മാരുണ്ട് അവരുടെയൊക്കെ ഇങ്ങനെ നെഞ്ചിലൊക്കെ നിറയെ രോമമായിട്ട്, അല്ലെങ്കിൽ കാലിൽ കയ്യിലൊക്കെ നിറയെ രോമം കാണുമ്പോൾ ചില സ്ത്രീകൾക്ക് അങ്ങനെ തോന്നാറുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലർക്ക് രോമമൊന്നും വിഷയമല്ല, ചില രോമം ഇല്ലെങ്കിൽ ചില സ്ത്രീകൾക്ക് അങ്ങനെയൊന്നും തോന്നില്ല, ചിലർക്ക് തോന്നാം, അപ്പം പുരുഷന്മാർക്കും തോന്നാം. ഇപ്പൊ സ്ത്രീകളുടെ ചിലർക്ക് പലർക്കും പല രീതിയിലാണ് കേട്ടോ ഇഷ്ടം തോന്നുക, അല്ലെങ്കിൽ ഈ കമ്പി തോന്നുക. അപ്പോ കമ്പിനെ പറ്റിയിട്ട് ചോദിച്ചോണ്ട് പറഞ്ഞാണ് കേട്ടാ. പിന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു, എത്ര വയസ്സിലാണ് സ്ത്രീകൾ ബ്രാ യൂസ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ അതൊരു ഏജ്, സ്ത്രീകൾ ഇപ്പോൾ പെൺകുട്ടികളാണ് ഒരു 15 വയസ്സ്, ഒരു 14-15 വയസ്സ് തൊട്ടാണ് ശരിക്കും പറഞ്ഞാൽ ബ്രാ യൂസ് ചെയ്യുക, ചിലർ 16 ഒക്കെയാവും കേട്ടോ. ആ ഒരു സമയങ്ങളിൽ നമ്മുടെ അതായത് സ്ത്രീകളുടെ 2 ബ്രസ്റ്റ് ഇങ്ങനെ, അതായത് 2 മാംസകഷ്ണങ്ങളാണ് അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇതായി വരിക, അത് ആ സാധനത്തിന് അതായത് ഈ മാറിടം അല്ലെങ്കിൽ ഈ ബ്രസ്റ്റ് ഈ മൂല എന്ന് പറയുന്നതിന് നമ്മളതിനെ നിങ്ങൾ തൂങ്ങിപ്പോരാതിരിക്കാൻ, അല്ലെങ്കിൽ അത് ടൈറ്റായിട്ടിരിക്കാൻ, അതിന് വേണ്ടിയിട്ട് അമ്മമാർ, പഴയ അമ്മമാർ, ഇപ്പം എൻ്റെ അമ്മയൊക്കെ എനിക്ക് തന്നു, അല്ലെങ്കിൽ അതുപോലെ തന്നെ മക്കൾക്ക് അമ്മമാർ ആണ് പറഞ്ഞു കൊടുക്കുന്നത് മോളെ ഇത് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ധരിക്കണം, അല്ലെങ്കിൽ മോളുടെ മുല ഇങ്ങോട്ട്, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഇങ്ങോട്ട് തൂങ്ങിപ്പോരും, അല്ലെങ്കിൽ അത് നടക്കുമ്പോൾ കുലുങ്ങും, അല്ലെങ്കിൽ അത് നമ്മൾ മോൾ ഓടുമ്പോഴോ നടക്കുമ്പോഴോ ചാടുമ്പോഴോ അതിങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കും. അപ്പം അതൊന്ന് ഒതുക്കി വെക്കുക, അല്ലെങ്കിൽ അതൊന്ന് കെട്ടിവെക്കുക, അതിനു വേണ്ടിയിട്ടാണ് സാധാരണ ബ്ര യൂസ് ചെയ്യുന്നത്. അപ്പം അത് എല്ലാ സ്ത്രീകളും ഇപ്പം എല്ലാ യുവരും യൂസ് ചെയ്യണമെന്നില്ല, യൂസ് ചെയ്യാത്ത സ്ത്രീകൾ ഒരുപാടുണ്ടാവും. പണ്ടത്തെ കാലത്തൊക്കെ ഉള്ള അമ്മമാരൊക്കെ ബ്രായല്ല, ചെറിയൊരു ഒരു തുണിയാണ് ഇങ്ങനെ മാറുടെ മറച്ചിങ്ങനെ കെട്ടിക്കൊണ്ടിരുന്നത് അവർ. പിന്നെ അതിനുശേഷമുള്ള അമ്മമാരെന്താന്ന് വെച്ചാൽ ഒരു ഷെമ്മി പോലൊരു സംഭവം, അത് ഇങ്ങനെ ഒരു ഷെമ്മിയായിരിക്കും, അതിവിടെ ഇട്ടിട്ട് ഫ്രണ്ടിലിട്ടിട്ട് കിട്ടും, അതിനുശേഷം അതിൻ്റെ മുകളിൽ ബ്ലൗസ് ഇടും. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് 2 വള്ളിയായിട്ട് ബ്രായാണ് യൂസ് ചെയ്യുന്നത്. ആ ബ്രാ യൂസ് ചെയ്യുന്നത് സ്ത്രീകൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ബ്രസ്റ്റ് തൂങ്ങി പോരാതിരിക്കാനും അതുപോലെ തന്നെ അതൊരു ഉറപ്പിന് വേണ്ടി നടക്കുമ്പോൾ കുലുങ്ങാതിരിക്കാനും. പിന്നെ ബ്രാ യൂസ് ചെയ്യുന്നത് നല്ലതാണ്, കാരണം എന്ന് വെച്ചാൽ ഒരു പരിധിവരെ ആ സാധനം അവിടെ അങ്ങനെ ഇരുന്നോളും, ഇല്ലെങ്കിൽ നമ്മുടെ ഇതിൽ അണ്ടറിലായിരിക്കില്ല ആ സാധനം. അതുകൊണ്ട് അത് ചിലരത് യൂസ് ചെയ്യാത്തവരുണ്ട്. എന്നാൽ ഈ ബ്രാ യൂസ് ചെയ്യുന്നത് രാത്രികളിൽ യൂസ് ചെയ്യാതിരിക്കുക, പകൽ യൂസ് ചെയ്യാം, അത് നിർബന്ധമായിട്ടും സ്ത്രീകൾ പകൽ യൂസ് ചെയ്യാം, രാത്രികളിൽ യൂസ് ചെയ്യാതിരിക്കാം. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ ബ്രായെ പറ്റിയിട്ടുള്ള സംശയം തീർന്നല്ലോ അല്ലേ, ഓരോരുത്തർക്കും ഓരോ സംശയങ്ങളാണ് എന്താ ചെയ്യുക. അപ്പം ഈ കമ്പികളെ പറ്റിയിട്ടുള്ള സംശയങ്ങളാണ് കൂടുതൽ. അപ്പോൾ ആ ഒരു സംശയം തീർന്നിട്ടുണ്ടാവും. ഇനി ഒരു ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഉറക്കത്തിൽ സെമൻ പോകുന്നു, അത് എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉറക്കത്തിൽ സെമൻ പോകുന്നത് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, നമുക്കത് സ്വപ്ന സ്ഖലനം എന്നൊക്കെ പറയില്ലേ, അതല്ലേ ശരി, അതിൻ്റെ ശരിയായ വാക്ക്. അതായത് സ്വപ്നത്തിൽ സ്ഖലനം നടക്കുക, അത് നമ്മുടെ ശരീരത്തിങ്ങനെ ഒരുപാട്
ഇതിങ്ങനെ കെട്ടിക്കിടക്കുക. സമയം കെട്ടിക്കിടന്നതിന് ശേഷം നമ്മളിങ്ങനെ വേറെ ഇതോ ലൈവരുമായിട്ടുള്ള ബന്ധപ്പെടലോ അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മുടെ ശരീരത്തെ അത് സ്റ്റോക്ക് അത് കൂടുതൽ സ്റ്റോക്ക് ചെയ്യുന്നു. അപ്പോൾ അതറിയാതെ അതങ്ങനെ സ്വപ്നത്തിലൂടെ പോകുന്നു. അത് തന്നെയാണ് അതിൻ്റെ ശരി അല്ലേ. ഒരുപാടുണ്ട് നമ്മുടെ ശരീരത്ത്, അതിൻ്റെതാണ്, അതങ്ങനെ പോകുന്നു. പുറത്തേക്ക് പോകണമല്ലോ, പുറത്തേക്ക് പോകേണ്ട സാധനങ്ങളെല്ലാം പുറത്തേക്ക് തന്നെ പോകണ്ടേ. അത് ദൈവം കൊടുത്തിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ അവയവങ്ങളിലൂടെ ഓരോന്നും പുറത്തേക്ക് പോകാനുണ്ട്. അത് ആ സമയത്ത് തന്നെ പോകും. നമ്മൾ എത്ര പിടിച്ചു കിട്ടിയാലും ഒന്നും നിൽക്കുകയൊന്നുമില്ല. പോകേണ്ട സാധനങ്ങളെല്ലാം പുറത്തേക്ക് പോയിരിക്കും. പിന്നെ അടുത്തൊരു ചോദ്യമാണ് കേട്ടോ, എന്താണെന്ന് ചോദിച്ചാൽ സെക്സ് പുണ്യമാണോ അതോ പാപമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സെക്സ് പുണ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എന്നാൽ പാപമായിട്ടും തോന്നിയിട്ടില്ല. ഇത് രണ്ടിനും ഇടയില്ല. ഒരു പുണ്യം എന്ന് പറയാൻ ഒരു പാപം, ഇതൊരു തെറ്റല്ല. ഇത് ദൈവം എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും എല്ലാ ലോകത്തെല്ലാം എല്ലാ, അതായത് പക്ഷി മൃഗാദികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെടികളാണെങ്കിലും പൂക്കളാണെങ്കിലും എല്ലാം അല്ലേ. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും പ്രകൃതിയിൽ നടക്കുന്ന ഒരു സംഭവം, അതൊരു പാപമോ അല്ലെങ്കിൽ അതൊരു തെറ്റോ ഒന്നുമായിട്ടും എനിക്ക് തോന്നുന്നില്ല. അതൊരു അനുഭൂതിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അനുഭൂതിയാണ് ഈ സെക്സ് എന്ന് പറയുന്നത്. സെക്സ് ഇല്ലെങ്കിൽ അല്ലേ ഈ ലോകമുണ്ടോ? നമ്മളൊക്കെ ജനിക്കുന്നത് അതിലൂടെയല്ലേ? അതിന് സെക്സ് എന്ന് പേരിട്ട് വിളിക്കുന്നു അല്ലേ, ഇംഗ്ലീഷ് വേർഡാണ് അത്. നമ്മൾ സെക്സ് എന്ന് പേരിട്ട് വിളിക്കുന്നു, നമ്മളൊക്കെ അതിലൂടെ ജനിക്കുന്നു. ആ ഒരു പ്രക്രിയ, ആ ഒരു സംഭവം നടക്കുന്നതുകൊണ്ടാണ് ചിലർക്ക് അത് ഭയങ്കര ഒരു വൃത്തികേടായിട്ട് തോന്നുന്നുണ്ട്. ചില ആളുകൾ അതെങ്ങനെ വൃത്തികേടായിട്ട് വരിക, അതിനെപ്പറ്റി അറിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലൊരു സെക്സിനെ പറ്റി ഒരു കോളേജ് തുടങ്ങിയാൽ നന്നായിരിക്കുമെന്ന്. എനിക്കും വളരെ, എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. കാരണം ഒരു കോളേജിൻ്റെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. സെക്സിനെ പറ്റി അറിവില്ലാത്ത കുട്ടികൾക്കായാലും ഇപ്പോൾ മറ്റുള്ളവർക്കായാലും അതിനെപ്പറ്റി പഠിക്കാനും അറിഞ്ഞിരിക്കണം. ഒരു ഇപ്പോൾ ചില സ്ത്രീകളുടെ പുരുഷന്മാരുടെ ഇടയിൽ പറയും, അതായത് ഇപ്പോൾ സെക്സ് എന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ ഫസ്റ്റ് നൈറ്റ് ഒരു സമയം പറയാം. ഇപ്പോൾ ഒരു ഫസ്റ്റ് നൈറ്റ് ഒരു പുരുഷനും ഒരു സ്ത്രീയും ബെഡ്റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഒരു പുരുഷൻ പറയുകയാണ്, ഫ്രണ്ടിനോട് പറയുകയാണ്, ഓ ഇന്ന് ഞാൻ അവളെ ശരിയാക്കി കൊടുക്കും, അതായത് ഞാൻ ആരാണെന്ന് അവളെ കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ആണെന്താണെന്ന് അവളെ ഞാൻ അറിയിച്ചു കൊടുക്കും എന്നൊക്കെ വെല്ലുവിളിക്കുന്നവരുണ്ട് അല്ലേ. എൻ്റെ എൻ്റെ കഴിവെന്താണെന്ന് ഞാൻ അവളെ കാണിച്ചു കൊടുക്കും, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അതിപ്പോൾ ഭാര്യയുടെ അടുത്താവട്ടെ, അല്ലാതെ ഇപ്പം മറ്റൊരു സ്ത്രീയുടെ അടുത്താവട്ടെ, ഏത് ആളുടെ അടുത്ത് ഇപ്പോൾ ഏത് ഇണയുടെ അടുത്താണെങ്കിലും പറയാറുണ്ട്. അങ്ങനെ സ്വാഭാവികമായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കഴിവ് ഞാൻ അവളെ കാണിച്ചു കൊടുക്കും, ഞാൻ ആരാണെന്ന് അവളെ തെളിയിച്ചു കൊടുക്കും. അങ്ങനെ സെക്സ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അത് ശരിക്കും പറഞ്ഞാൽ ആ സെക്സിനൊരു സുഖമില്ല. ശരിക്കും രണ്ടുപേരും കൂടിയിട്ട് ശരിക്കും ഒരു ഇഷ്ടം, ഒരു സ്നേഹം, അവിടെയാണ് സെക്സ് വർക്കൗട്ടാവുക. അല്ലെങ്കിൽ പിന്നെ എൻ്റെ കഴിവ് കാണിച്ചു കൊടുക്കാനായിട്ട് ഞാൻ അവളുടെ മുന്നിൽ ചെന്നിട്ട് ഞാൻ ജയനോ അല്ലെങ്കിൽ എന്താ പറയുക ബാലങ്കനായരൊക്കെ ആയിട്ട് എന്താ കാര്യം അല്ലേ. അങ്ങനെ അവരുടെ ബാലങ്കനായരെ കഴിവൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു ഒരു സ്ഥലമാണോ ഭാര്യ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരൊറ്റ ദിവസം കണ്ട് ഭാര്യ ഭാര്യയുടെ വഴിക്ക് ഓടും അല്ലേ. അല്ലെങ്കിൽ ഞാനിപ്പോൾ തന്നെ എന്താ പറയുക, പണ്ടത്തെ ഉമ്മറക്കായ ഉമ്മറക്ക പിന്നെ അത്ര ഒന്നും ഉണ്ടാവുന്നില്ല. ബാലകനായ ഇവരൊക്കെ ആയിട്ട് ചെല്ലേണ്ട കാര്യമുണ്ടോ ടി ജി രവിയൊക്കെ ആയിട്ട്? ഇല്ല ഇല്ല ഇല്ല. നമ്മുടെ ഭാര്യ എന്ന് നമ്മുടെ സ്വന്തമാണ് സ്വത്താണ്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ചെല്ലുന്നതിനൊക്കെ ഒരു നയമുണ്ട്, ഒരു മയമുണ്ട്, ഒരു എന്താ പറയണ്ടേ അടുത്ത് ചെന്നിരിക്കുന്നതിനും എല്ലാത്തിനും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, പറയാതിരിക്കുക. പലരും പറയുന്നതും കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ ഈ വിഷയം പറയാൻ കാരണം. അപ്പോൾ ഭാര്യമാരെ അങ്ങനെ ആഗ്രഹിക്കുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവർ നിങ്ങളുടെ ആദ്യ സ്നേഹം, പിന്നെ അവരുടെ സാമീപ്യം, നിങ്ങളുടെ സാമീപ്യം, നിങ്ങളുടെ തലോടൽ, ഇതൊക്കെയാണ് അവർ ആദ്യം ആഗ്രഹിക്കുന്നത്. അതിനുശേഷമാണ് ഈ ജോസ് പ്രകാശൊക്കെ ആവുള്ളൂ, അല്ലെങ്കിൽ ബാലങ്കനായരൊക്കെ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ആവരുത് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയണ്ടേ, അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അപ്പം അതിൻ്റെ കൂടെ ഞാനിതും കൂടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളാരും അങ്ങനെ ചെയ്തിട്ടില്ല, അല്ലാതെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തെന്ന് മാത്രം. ഒരു വലിയൊരു കമൻറ്റ് ഇട്ടു കേട്ടോ, ഒരു സഹോദരിട്ടൊരു കമൻറ്റാണ്. അപ്പം ഞാനത് വായിക്കാം. ഇപ്പം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് സ്നേഹവും കരുതലും. ഇപ്പം ഞാനിത് പറഞ്ഞത് ഈ ഒരു ഇതുങ്ങളോടും കൂടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. സ്ത്രീകൾക്ക് സ്നേഹവും കരുതലും നൽകുന്ന അവരുടെ
കരുതൽ സ്നേഹവും സുഖവും നൽകുന്ന പുരുഷന്മാർ വളരെ കുറവാണ്. എന്നാൽ സഹോദരൻ തന്നെയാണ് കേട്ടോ ഈ കമന്റ് ഇട്ടിരിക്കുന്നത്, ഞാൻ എഴുതിയതല്ല. അപ്പൊ സഹോദരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് സ്ത്രീകൾക്ക് സ്നേഹവും കരുതലും നൽകുന്ന അവരുടെ സന്തോഷവും സുഖവും നൽകുന്ന പുരുഷന്മാർ വളരെ കുറവാണ്. ഇന്ന് സ്ത്രീകൾക്ക് സ്വന്തം അഭിപ്രായം ഉണ്ട്, സ്ത്രീകൾക്ക് സ്വന്തം അഭിപ്രായമാണ്. നമ്മുടെ നിയമം ഇന്ന് സ്ത്രീകളെ കൂടുതൽ പരിഗണിക്കാൻ പ്രാപ്തരാണ്. അത് അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അവരത് അർഹിക്കുന്നുണ്ട്. കാരണം പുരുഷൻ അവൻ്റെ സുഖം മാത്രം നോക്കി സ്ത്രീയെ തൃപ്തിയാക്കിക്കൊണ്ട് പോകുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയെ തൃപ്തിയാക്കിക്കൊണ്ട് സ്ത്രീകൾ ഇത് ആഗ്രഹിക്കുന്നു. അതായത് ഒരു പുരുഷൻ്റെ പുരുഷൻ ലൈംഗികബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ അതൊരു തൃപ്തിയാണ് ആകണം എന്നുള്ളത് സ്ത്രീ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എങ്കിൽ ഇത് സേഫ് ആയിട്ടുള്ള മാർഗങ്ങൾ നമ്മുടെ നാട്ടിൽ സുലഭം. അതായത് ഒരു സ്ത്രീ ഇപ്പം ഞാൻ പറഞ്ഞ മുൻപ് പറഞ്ഞല്ലോ, അതായത് എങ്ങനെയാണ് അവളെ തൃപ്തിപ്പെടുത്തേണ്ടത്. അപ്പോൾ പുരുഷൻ്റെ സുഖം മാത്രം നോക്കിയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ബലഹീനതയോ നല്ല കഴിവ് കാണിച്ചു കൊടുത്തിട്ട് പോകുന്നതിൽ അർത്ഥമില്ല, അത് ശരിയല്ല ശരിക്കും പറഞ്ഞ. അപ്പം ആ ഒരു സഹോദരൻ്റെ കമൻറ്റിന് മറുപടിയാണ്. അപ്പം ഞാൻ മറ്റു കാര്യം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മാത്രം. പിന്നെ അടുത്തൊരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണ് പറയുക, ഫോൺ വീഡിയോ കാണുന്നു സ്വയംഭോഗം ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ, അതായത് ഫോൺ വീഡിയോ കണ്ട് സ്വയംഭോഗം ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഭാര്യയുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഭാര്യയായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതും ഈ ഫോൺ വീഡിയോ നമ്മൾ കണ്ട് സ്വയംഭോഗം ചെയ്യുന്നതായിട്ട് മാറ്റമുണ്ട്. അതിപ്പോൾ ഭാര്യയായിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ എന്താ പറയുക, സ്വയംഭോഗമല്ല, നമ്മൾ ഭാര്യയായിട്ട് നമ്മൾ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു മാനസിക സുഖവും ശരീരത്തിന് സുഖവും എല്ലാം കിട്ടിയിട്ട് ഒരു സംതൃപ്തിയോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റേ നമ്മൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഞരമ്പുകൾക്ക് പ്രശ്നം വരികയാണ്, അവിടേക്ക് ഒരു ഹാർഡ് അല്ലെങ്കിൽ അവിടെ നമ്മൾ ബലമായി പിടിക്കുമ്പോൾ ഉള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ എല്ലാം കൂടി വരികയാണ് അവിടെ. അപ്പം അതുകൊണ്ട് ഈ ഞാൻ എനിക്ക് മനസ്സിലായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബന്ധപ്പെടുന്നതാണ് അല്ലെങ്കിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ സ്വയംഭോഗം ചെയ്തേക്കണം. പിന്നെ മാർഗ്ഗവും ഇല്ലെങ്കിൽ പിന്നെ സ്വയംഭോഗം ചെയ്തല്ലേ പറ്റുള്ളൂ അല്ലേ. ഇപ്പോൾ അത് പറയുകയാണെങ്കിൽ സ്ത്രീകളിലും ഒരുപാട് പേര് ഇങ്ങനെ സ്വയംഭോഗം ചെയ്യുന്നവരുണ്ട്. സ്ത്രീകളിൽ ഒരുപാട് പേര് സ്വയംഭോഗം ചെയ്യുക. അപ്പോൾ സ്വയംഭോഗത്തെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ സ്ത്രീകളെ എങ്ങനെയാണ് മാഡം അല്ലെങ്കിൽ ചേച്ചി സ്വയംഭോഗം ചെയ്യുന്നത് ചോദിക്കും. അവരവരുടേതായ രീതിയിൽ ഒരുപാട് കാര്യങ്ങളും സംഭവങ്ങളും എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ അറിവിലൊരു സ്വയംഭോഗം ചെയ്ത ഒരു ലേഡി ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. അത് നിങ്ങളോട് പറയാൻ അടുത്ത വീഡിയോയിൽ പറയാം, ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല. അപ്പോൾ അവർ എങ്ങനെയാണ് സ്വയംഭോഗം ചെയ്തിട്ട് അവർക്കുണ്ടായ കോംപ്ലിക്കേഷൻ എന്താണ് എങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ ഇതിപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, ഭാര്യയുമായി ബന്ധപ്പെടുന്നതാണ് എപ്പോഴും നല്ലത്, അതിനുള്ള സാഹചര്യം ഒരുക്കുക നല്ല. അല്ലാതെ നിങ്ങൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കുറച്ച് സ്ട്രെയിൻ വരുന്നു, അവിടെ കുറച്ച് ഹാർഡാവുന്നു, അത് അത്ര ഇതല്ല. നമ്മൾ രതിമൂർച്ചെത്തി, അതായത് നമ്മളിപ്പോൾ ഭാര്യയുടെ കൂടെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് ഒരു രതിമൂർച്ച ഉണ്ടല്ലോ, അത് നമുക്ക് അത്രയ്ക്ക് ഈ സ്വയംഭോഗത്തിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് രണ്ടുമായിട്ട് അങ്ങനെ ഒരു മാറ്റമുണ്ട്. എപ്പോഴും നമ്മൾ ബന്ധപ്പെടുന്നത് തന്നെയാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ സുഖം തന്നെ. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം നമ്മൾ റിലാക്സ് ആയിരിക്കിട്ടാണ് നമ്മൾ ഈ സ്വയം ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ സംശയം ഉണ്ടല്ലോ, അതായത് ഈ സ്ത്രീകളിലുള്ള സ്വയംഭോഗം, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നമുക്ക് എന്താ പറയുക, എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലുള്ള വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.